ജീവിതം ഒരു യാത്രയാണെങ്കിൽ വേദപുസ്തകം പറയുന്നു, നിങ്ങൾക്ക് കടക്കുവാൻ പല മേടുകളുണ്ട്, നിങ്ങൾ കടന്നു പോകേണ്ട പല താഴ്വരകളുമുണ്ട്. കണ്ണന്തീരിൻ്റെ താഴ്വരയാകുന്ന ബാക്ക താഴ്വര, ആ ബാക്ക താഴ്വരയിൽ ദൂതന്മാരെ അയച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി പോരാടി ദൈവിക ജയത്തിലേക്ക് നിങ്ങളെ നടത്തുന്നു. മറ്റൊരു താഴ്വരയാണ് മരണത്തിൻ്റെ താഴ്വര. മരണ ഇരുളിൻ്റെ താഴ്വരയിൽ ശരണമായി ദൈവം കൂടെ ഇരുന്ന് യഹോവ ഷമ നിങ്ങളെ കൈവിടാതെ വണ്ണം കാക്കുന്നു. വേറൊരു താഴ്വരയാണ് എല്ലാ ഭക്തന്മാരും അവരുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു സന്ദർഭത്തിലെങ്കിലും കടന്നുപോയിട്ടുള്ള നിരാശയുടെ താഴ്വര. സഭയിൽ ഇന്നലെ രക്ഷിക്കപ്പെട്ടു വന്ന ചെറിയ വിശ്വാസം തുടങ്ങി പതിറ്റാണ്ടുകളായി കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി സുവിശേഷ വേല ചെയ്യുന്ന ശക്തന്മാരായ ദൈവദാസന്മാരിലേക്ക് ഒരുപോലെ വ്യാപരിക്കുന്നതായ ഒരു യാഥാർത്ഥ്യമാണ് നിരാശ എന്ന് പറയുന്നത്. ഇത് നിരാശയിൽ തകർന്നു പോകുമോ? ഈ നിരാശയിൽ ഞാൻ അസ്ഥി കുമ്പാരം എന്നതുപോലെ തകർക്കപ്പെട്ട് കിടക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഇല്ല. എസെക്കിയേൽ 37 അധ്യായത്തിൽ ദൈവത്തിൻ്റെ ശ്വാസമാകുന്ന കാറ്റിനെ അയച്ച് ദൈവിക സൈന്യമാക്കി അസ്ഥികളെ ഉയർത്തിയവനായ ദൈവം നിരാശയുടെ താഴ്വരയിൽ നിന്ന് നിങ്ങളെയും ഉയർത്തുവാൻ വേണ്ടി പോകുന്നു. ക്രൈസ്റ്റിൻ്റെ ഫാമിലി വചന സന്ദേശത്തിലേക്ക് സസന്തോഷം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യാത്ര നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്, കാരണം യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ലോകപ്രസിദ്ധിയായ വലിയൊരു സിനിമാ നടി അമേരിക്കൻ ഐക്യനാടിൽ ജീവിച്ചിരുന്നു. അവളുടെ സൗന്ദര്യം ഇന്നും ലോകപ്രസിദ്ധമാണ്. പണവും പ്രതാപവും മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് വരെ ഉള്ളതായ വലിയൊരു സുഹൃത്ത് വലയത്തിന് മധ്യത്തിലായിരുന്നു ആ സൗന്ദര്യ റാണി. ഒരു ദിവസം ഡോക്ടർ ബില്ലിഗ്രഹാം എന്ന ദൈവത്തിൻ്റെ ദാസനോട് പരിശുദ്ധാത്മാ പറഞ്ഞു, ചെല്ലുക, ആ സഹോദരിയോട് യേശു കർത്താവിൻ്റെ സ്നേഹ സുവിശേഷത്തെക്കുറിച്ച് സംസാരിക്കുക. കർത്താവിൻ്റെ ത്യാഗത്തെയും സ്നേഹത്തെയും കുറിച്ച് മിനിറ്റുകൾ ബില്ലിഗ്രഹാം അവളോട് സംസാരിച്ചു. എന്നാൽ ആ സിനിമാ നടിയാകുന്ന ആ സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞത്, നിൻ്റെ യേശുവിനെ എനിക്ക് ആവശ്യം ഇല്ല എന്ന് പറഞ്ഞ് സുവിശേഷത്തെ തള്ളിക്കളഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം ലോക ഞെട്ടലോടെ ആ വാർത്ത അറിഞ്ഞു. മെർലിൻ മൺറോ എന്ന സിനിമാ നടി ആത്മഹത്യ ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് വരെ അവളുടെ സുഹൃത്താണ്. സൗന്ദര്യം ധാരാളമായി ഉണ്ട്, ഇട്ടുമൂടുവാൻ പണമുണ്ട്, പക്ഷേ പ്രതീക്ഷ നശിച്ചവളായി, നിരാശ നിറഞ്ഞവളായി ആത്മഹത്യ ചെയ്തു. വലിയ നെടുന്തൂണുകൾ നിലത്ത് വീഴുന്നു. ശക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാർ ശുശ്രൂഷകൾ ഓൾ ഓഫ് എ സഡൻ വളരെ പെട്ടെന്ന് നിർത്തി പിൻവാങ്ങുന്നു. പലപ്പോഴും ദൈവസഭ വാടി തളർന്നു പോകുന്നു. അവരെ ശരീരം തളരുന്നില്ല, പക്ഷേ അവരുടെ മനസ്സുകൾ തളർന്നു പോകുന്നു. എന്തൊക്കെയാണ് കാരണം? നിരാശയെന്ന് തുറന്ന വേദപുസ്തകവും തകർന്ന ഹൃദയവുമായി ഒരു ബൈബിൾ സ്റ്റഡിക്കായി ഇരിക്കുമ്പോൾ, ദൈവമേ നീ എന്നെ പഠിപ്പിക്കണമേ, അവിടെ വചനത്തിൽ നിന്ന് നിരാശ അതാർക്കാണ് എന്ന് പറയുമ്പോൾ, ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നതായ പേരാണ് ഏലിയാവ്. ദ ബ്ലാസ്റ്റ് ഇൻ ദ ബ്ലൂ, നിരാകാശത്തിൽ ഇടിനാദം ഒരിക്കലും ഉണ്ടാകത്തില്ല, പക്ഷേ നിരാകാശത്തിൽ ഒരു ഇടിനാദം പോലെ അപ്രതീക്ഷിതമായി ദൈവം പ്രയോജനപ്പെടുത്തിയ മനുഷ്യനാണ് ഏലിയാവ്. ഒരു കൊടും കാറ്റ് പോലെ ദൈവത്തിൻ്റെ കൃപയാൽ തൻ രാജാക്കന്മാരെയും രാജ്യങ്ങളെയും വിറപ്പിക്കുകയുണ്ടായി. വേദപുസ്തകം പറയുന്നു, ഏലിയാ പ്രാർത്ഥിച്ചു, മഴ നിന്നു. ഏലിയാ പ്രാർത്ഥിച്ചു, മരിച്ചു കിടന്ന കുട്ടി എഴുന്നേറ്റു. ഏലിയാ പ്രാർത്ഥിച്ചു, തീ തന്നെ പെയ്തിറങ്ങി. യഹോവ തന്നെ ദൈവമെന്ന് രാജ്യം മുഴുവൻ വിളിച്ചു പറഞ്ഞു. രാജാക്കന്മാർ പോലും ഉറച്ചുപോയി. ഏലിയാ പ്രാർത്ഥിച്ചു, വീണ്ടും ആകാശം കറുത്തു, മഴ പെയ്തു. ഏലിയാവ് എപ്പോഴൊക്കെയാണോ പ്രാർത്ഥിച്ചത്, അവിടെ അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി ദൈവകൃപയാൽ ഉണ്ടായി. അതേ ഏലിയാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, വീണ്ടും ഒരു അത്ഭുതത്തിന് വേണ്ടിയല്ല, അടയാളത്തിനല്ല. ഇപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നത് സ്വന്തം അടക്കാരാധനയ്ക്കുന്നത് പോലെ, Now it is enough, God, take up my life quickly. I'm not better than my forefathers. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ ജീവനെ എടുക്കണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞ് നിരാശനായി ഏലിയാവ് പ്രാർത്ഥിക്കുന്നു. വൈ, വാട്ട്സ് എ മാറ്റർ, എന്തുകൊണ്ടാണ് ഏലിയാവേ നീ നിരാശനായി പ്രാർത്ഥിക്കുന്നത്? ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 10 വാക്യം, അതിൻ്റെ 2 ഭാഗത്തിൽ ഏലിയാവ് പറയുന്നു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഐ എം എ ലോൺലി പേഴ്സൺ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ആ ദേശത്ത് അവൻ ഒരുത്തൻ മാത്രമാണോ ദൈവത്തിന് വേണ്ടിയുള്ളത്? നോ, ഒരിക്കലും അല്ല. ബാലന് മുട്ടുമടക്കാത്ത 7000 പേർ ആ ദേശത്തിനുണ്ട്. നമുക്ക് ഇക്കാലത്ത് ഇങ്ങനെ ചിന്തിക്കാം, 7000 പേരുടെ മെഗാ ചർച്ച് അവിടെയുണ്ട്, പക്ഷേ അവനെ മനസ്സിലാക്കാൻ ആരുമില്ല. ഇന്ന് സഭ വലുതാകട്ടെ ചെറുതാകട്ടെ, വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്.
നിങ്ങൾ ആര്? നിങ്ങളുടെ അത്യാവശ്യത്തിൽ നിങ്ങളോട് കൂടെ ഇരിക്കാൻ ചിലർ നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഓടി ചാടി നടക്കുന്ന സീസൺ മാത്രമല്ല, നിങ്ങൾ തളർന്നു പോയാൽ നിങ്ങളെ ചുമന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി വഴിയില്ലെങ്കിലും അതെ കയറ് നിങ്ങൾ കിടക്കുന്നതായ കിടക്കയിൽ കെട്ടി നാല് പേർ യേശുവിൻ്റെ അടുക്കലേക്ക് ആ പക്ഷപാതക്കാരനെ ഇറക്കി വച്ചതുപോലെ നല്ലൊരു കൂട്ടായ്മ നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾ ബലപ്പെടേണ്ടതിന് തളർന്നു പോയതായ പക്ഷപാതക്കാരനെ ബലപ്പെടുത്തിയ സൗഖ്യമാക്കുവാൻ നാല് പേർ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നതുപോലെ ബലഹീനരായിരിക്കുന്ന നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ആവശ്യം. ദശാംശവും സ്തോത്രക്കാഴ്ച ഊറ്റിയെടുത്തിട്ട് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നതായ അതെ സങ്കേതങ്ങളല്ല നിങ്ങൾക്ക് വേണ്ടിയത്, പകരം നിങ്ങളെ ബലപ്പെടുത്തുന്ന കൂട്ടായ്മ നിങ്ങൾക്ക് വേണമെന്ന് സ്നേഹ പുസ്തകമാകുന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിനുവേണ്ടി ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ആവശ്യം. കൂട്ടായ്മ ഇല്ലയോ നിങ്ങൾ നിശ്ചയമായിട്ടും ക്ഷീണിച്ചു പോകും. കൂട്ടായ്മയുടെ പുസ്തകമാണ് ബൈബിൾ. പഴയ നിയമവും പുതിയ നിയമവും, തൃത്വത്തിൽ കൂട്ടായ്മയുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതെ, അതുകൊണ്ട് നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കാത്തിരിക്കാം. നമ്മളെ തുലയ്ക്കുന്നതായ ദലീലമാർ അല്ല നമുക്ക് വേണ്ടത്, നമ്മെ ബലപ്പെടുത്തുന്നതായ ദബോരമാരാണ് നമുക്ക് വേണ്ടത്. കൂട്ടായ്മയില്ലയോ അതെ നിങ്ങൾ നിരാശപ്പെട്ടു പോകും. ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയാം, കർത്താവേ, ഐ നീഡ് ദ റൈറ്റ് പീപ്പിൾ ആൻഡ് ദ റൈറ്റ് ഫെലോഷിപ്പ്. എനിക്ക് നല്ല കൂട്ടായ്മ നൽകി അവിടെ നിന്നെ ബലപ്പെടുത്തു മാറണമേ, കാരണം എനിക്ക് നിരാശ ആവശ്യം ഇല്ലേ ഇല്ല. രണ്ടാമത്തെ നിരാശയുടെ മനുഷ്യനായിരുന്നു മോശ. ബൈബിൾ പറയുന്നു മോശ നിരാശപ്പെട്ട കാര്യം എന്താണ്? അവൻ എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടല്ല, അവൻ ചുറ്റും നിന്നതായ ജനത്തിൻ്റെ കുഴപ്പമാണ്. നമുക്കിങ്ങനെ പറവാൻ കഴിയും, മോശ ഒരു പാസ്റ്ററെങ്കിൽ അവൻ്റെ സഭയിൽ 300,000+ വിശ്വാസികളുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, മോശ ഒരു പാസ്റ്ററെങ്കിൽ മോശയുടെ സഭയിൽ 300,000+ വിശ്വാസികളുണ്ട്. കാരണം 300,000 ഇസ്രായേൽ ജനതയാണ് താൻ നയിച്ചത്. മോശ മഹത്വത്തിൻ്റെ ജനമാണ്. 40 വട്ടം 2 വട്ടം ഉപവസിച്ചു, ഇടയ്ക്കിടയ്ക്ക് പർവ്വതത്തിലേക്ക് കയറി പോകുന്നു, ഡെയിലി ദൈവത്തോട് മുഖാമുഖമായി സംസാരിക്കുന്നു. വാസ് ദ മാൻ ഓഫ് ഗ്ലോറി, അവൻ മഹത്വത്തിൻ്റെ മനുഷ്യനായിരുന്നു മോശ. പൗലോസ് അപ്പോസ്തലൻ അതേ ദൈവ മഹത്വത്തെക്കുറിച്ച് കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ അവൻ കടമെടുത്ത എക്സാമ്പിൾ മോശയെക്കുറിച്ചാണ്. മഹത്വത്തെ ഏറ്റവും അടുത്ത് അറിഞ്ഞതായ മനുഷ്യനായിരുന്നു മോശ. പക്ഷേ ഒരു ദിവസം, ഒരു ദുർദിവസം, ഒരു ബലഹീന നിമിഷത്തിൽ തൻ്റെ വാഗ്ദത്തം തനിക്ക് നഷ്ടപ്പെട്ടു. പാലും തേനും ഒഴുക്കുന്നതായ കനാൻ നാടിൻ്റെ വാതുക്കൽ വെച്ച് അവനൊരു അബദ്ധം കാണിച്ചു. സംഖ്യാപുസ്തകം 20:11 അതിൻ്റെ 11 വായിക്കുമ്പോൾ മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. 2 പ്രാവശ്യം വടി ഉയർത്തി പാറയെ അവനത് അടിച്ചു. വൈ? ഫ്രസ്ട്രേറ്റഡായി, നിരാശനായി, ദേഷ്യം വന്നാണ് അവനത് ചെയ്തത്. ഞാൻ ആവർത്തിക്കുന്നു, വളരെ കോപിഷ്ടനായി അവനത് ചെയ്തു. കാരണം ഇറിറ്റേറ്റിംഗ് പീപ്പിൾ, തന്നെ അസഹ്യപ്പെടുത്തുന്നതായ ജനം, അസഹ്യപ്പെടുത്തുന്നതായ ജനം നിമിത്തം തനത നിരാശ കടന്നു പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതായ ജനം നിമിത്തം, നിങ്ങളുടെ കുടുംബാംഗങ്ങളായിരിക്കാം, നിങ്ങളുടെ മക്കളായിരിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിമിത്തം പലപ്പോഴും നിങ്ങൾ നിരാശയിലേക്ക് വീഴുന്നു, നിങ്ങളുടെ ദൈവകൃപ ചോർന്നും പോകുന്നു. വാഗ്ദത്തം നഷ്ടപ്പെട്ട മോശയെ പോലെ നിങ്ങൾ ക്ലോസ് അസോസിയേറ്റ് ചെയ്യുന്നതായ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ നിമിത്തം അവർ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നിമിത്തം, അസഹ്യപ്പെടുത്തുന്ന നിമിത്തം നിങ്ങൾ നിരാശയിലേക്ക് വീഴുന്നു. ഏത് പുസ്തകം പറയുന്നു? സംഖ്യാപുസ്തകം 12 നിങ്ങൾ വായിക്കുമ്പോൾ മോശ ഭൂതലത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു. പക്ഷെ അവൻ പോലും കോപിക്കത്തക്ക നിലയിൽ ആ ചുറ്റുപാട് തനിക്ക് പ്രശ്നമായി തീർന്നു. നിരാശ രണ്ടാമതായി നിങ്ങളെ തള്ളിവിടുന്നത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതായ തെറ്റായ വ്യക്തിത്വങ്ങൾ നിമിത്തമാണ്. അവരെ കൊന്നുകളവാൻ കഴിയത്തില്ല, അവരെ തള്ളിക്കളവാൻ കഴിയത്തില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ കഴിയത്തുള്ളൂ. മോശ തന്നെ അസഹ്യപ്പെടുത്തിയ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ ആത്മീയ നിലവാരത്തെ ചോദ്യം ചെയ്യുന്നവരും കുറ്റം പറയുന്നവരും അസഹ്യപ്പെടുത്തുന്നവർക്കും വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ മദ്യപിക്കുന്ന ഭർത്താവായിരിക്കാം, അനുസരണയില്ലാതെ മാറിയിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം, ഒരു വശത്ത് സ്തുതിയും സ്തോത്രം ആരാധനയും നടക്കുമ്പോൾ മറുവശത്ത് അതേ വീട്ടിൽ തന്നെ മറ്റ് ക്രമത്തിലുള്ള പാപ പ്രവൃത്തികളായിരിക്കാം ആയിരിക്കുന്നത്, നിരാശപ്പെട്ടു പോകരുതേ, പ്രാർത്ഥിക്കുക. നിങ്ങളെ തൊട്ടവരായ കർത്താവ് അവരെയും തൊടുവാൻ വേണ്ടി പോകുന്നു. കാരണം വേദപുസ്തകം പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 16:31, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.
കർത്താവായ യേശുവിൻ്റെ വീട്ടിൽ പോലും സ്വന്തം സഹോദരന്മാർ ആദ്യം അവനിൽ വിശ്വസിച്ചില്ല. പിന്നത്തേതിൽ അവരെല്ലാം കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷികളായി ഉയർന്നു വന്നവർ പോലെ ദൈവത്തിൻ്റെ കൃപയാൽ നിരാശയോടെയല്ല, പകരം പ്രത്യാശയോടെ വിശ്വാസത്തോടെ പ്രിയപ്പെട്ടവർക്കിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിരാശകൾ പ്രത്യാശകൾ ആയിത്തീരട്ടെ. ഏലിയാവിൻ്റെ നിരാശ ഒറ്റപ്പെട്ടത് കൊണ്ടാണ്, മോശയുടെ നിരാശ അസഹ്യപ്പെടുത്തുന്ന ജനം നിമിത്തമായിരുന്നു എങ്കിൽ യോബിൻ്റെ നിരാശ നഷ്ടം കണ്ടതുകൊണ്ടാണ്. യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തെ നിങ്ങൾ വായിക്കുമ്പോൾ നിരാശയുടെ വാക്കുകൾ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയുന്നു. അബ്രഹാമിൻ്റെ സമകാലികനായിരുന്നു യോബ്. ദൈവം തന്നെ തന്നെക്കുറിച്ച് ഗംഭീരമായ ഒരു സാക്ഷ്യം പറയുകയാണ്. എന്താണ് ദൈവം പറഞ്ഞത്? ഊസ് ദേശത്ത് ഏറ്റവും നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു എന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം ദൈവം തന്നെ യോബിനെക്കുറിച്ച് ഇതാ പറഞ്ഞതായ ആ മനുഷ്യൻ ഇന്നായിരുന്നെങ്കിൽ തക്ക സമയത്ത് കൃത്യസമയത്ത് ദൈവത്തെ ആരാധിക്കുന്നവൻ, കൃത്യമായി ദശാംശം കൊടുക്കുന്നവൻ, നന്നായി പാടുന്നവൻ, നന്നായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവൻ, പുറമെ നോക്കുമ്പോൾ ഒരു കുറവുമില്ല, നല്ലൊരു നോബിൾ ബിലീവർ, നല്ലൊരു വിശ്വാസിയായിരുന്നു യോബ്. പക്ഷേ എങ്ങനെ എന്തെന്നറിയത്തില്ല, എന്തെന്നറിയത്തില്ല, ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിരുന്നു അത്. ഒരു കൊടുങ്കാറ്റ് മരുഭൂമിയിൽ നിന്ന് കടന്നു വന്ന് തൻ്റെ ഭവനത്തിൻ്റെ 4 കോണുകളും അടിച്ച് ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ 10 മക്കളും മരിച്ചു പോയി. വേദപുസ്തകം പറയുന്നു തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു. ഉടനെ അടുത്ത വാർത്ത വരുന്നു തൻ്റെ അതേ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, തൻ്റെ കുടുംബം തനിക്ക് നഷ്ടപ്പെട്ടു, തൻ്റെ പൊസിഷൻ സമൂഹത്തിൻ്റെ നടുവിലുള്ളതായ റെപ്യൂട്ടേഷൻ ആ മാന്യത തനിക്ക് നഷ്ടപ്പെട്ടു. നോക്കിയിരിക്കെ സ്വന്തം ശരീരം പരുക്കളാൽ ബാധിച്ച് ഇതാ അബ്രപാളികൾ ഇളകി വീഴുന്നത് പോലെ, ഒരു ഐസ് കട്ട ഉരുകുന്നത് പോലെ സ്വന്തം ശരീരം മുഴുവൻ ഇതാ തനിക്ക് ഉരുകി വീണ് അസഹനീയമായ ദുർഗന്ധത്തിൽ താൻ ആയിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, സമുദ്രത്തിലേക്ക് നോക്കുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി തിരമാല കടന്നു വരുന്നത് പോലെ യോബിന് മക്കൾ നഷ്ടപ്പെട്ടു. മക്കളുടെ നഷ്ടം, സമ്പത്തിൻ്റെ നഷ്ടം, കുടുംബ നഷ്ടം, സ്വന്തം ശരീരത്തിൻ്റെ നഷ്ടം, ജീവനൊഴികെ അഥവാ പ്രാണൻ ഒഴികെ സകലതും തനിക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടം കണ്ടപ്പോൾ യോബ് പറയുകയാണ്, 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അതിന് യോബ് വായി തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു. അയ്യോ, ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ടായിരുന്നു. കരച്ചിലിന്റെ ജീവിതം, നഷ്ടത്തിന്റെ ജീവിതം. ആരെങ്കിലും തന്റെ അടുത്ത് നിന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പാടുന്നെങ്കിൽ അവൻ പറയും, നോ, എന്റെ ജന്മദിനത്തെ ഞാനിതാ ശപിക്കുകയാണ്. നിരാശയുടെ മനുഷ്യൻ അതായിരുന്നു യോബ്. വീണ്ടും വേദപുസ്തകം പറയുന്നു 10-ാം വാക്യം, യോബിൻ്റെ പുസ്തകം 10-ാം വാക്യം, അത് എനിക്ക് ഗർഭദ്വാരം അടച്ചില്ലല്ലോ, എൻ്റെ കണ്ണിന് കഷ്ടം മറച്ചില്ലല്ലോ, ഞാൻ ഗർഭത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ത്? അർത്ഥം, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഞാൻ അലസി പോകണമായിരുന്നു, അത്രയ്ക്ക് ഞാനിത് നഷ്ടം കണ്ടിരിക്കുന്നു. ഹേ സഹോദരനെ, നിൻ്റെ ജീവിതം അങ്ങനെയായിരിക്കുന്നു. പലതും നിൻ്റെ ജീവിതത്തിൽ വന്ന് നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? പണം നഷ്ടപ്പെട്ടു, കുറേ വർഷങ്ങൾ നഷ്ടപ്പെട്ടു, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു, ജീവിതത്തിൻ്റെ നന്മകൾ നഷ്ടപ്പെട്ടു, പലതും പ്രതീക്ഷിച്ചു. ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ്, എൻ്റെ ജീവിതത്തിൽ എല്ലാം കിട്ടിപ്പോയി എന്ന് വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് സെക്കൻഡിൽ എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ കരം ചോർച്ചയുടെ കരമാണ്, പലതും ചോർന്നു പോയി എന്ന് പറയുന്നെങ്കിൽ നസ്രത്തിലെ ആശാരിയാകുന്ന യേശു പറയുന്നു, നിൻ്റെ കരത്തിൻ്റെ ചോർച്ചയെ ഞാൻ അടയ്ക്കുവാൻ പോകുന്നു, നഷ്ടപ്പെട്ടത് ഞാൻ നിനക്ക് തിരികെ നൽകുവാൻ പോകുന്നു. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 12-ാം വാക്യം വേദപുസ്തകം പറയുന്നു, God restored Job in double portion. ദൈവം നഷ്ടപ്പെട്ടത് യോബിന് തിരികെ നൽകി. അന്ന് ദൈവം യോബിന് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി തിരികെ നൽകിയെങ്കിൽ, ഞാൻ ആവർത്തിക്കുന്നു, യോബിന് ദൈവം നഷ്ടപ്പെട്ടത് ഇരട്ടിയായി തിരികെ നൽകിയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. കമാൺ, നിരാശകളെ കുടഞ്ഞു കളയുക, പകരം പ്രത്യാശയിലേക്ക് കടന്നു വരിക. നഷ്ടങ്ങളെ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ലാഭങ്ങൾ ആക്കുവാൻ പോകുന്നു. നിരാശയുടെ കാരണങ്ങൾ പലതാണ്. ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നതായ ഏലിയാവ്, അസഹ്യപ്പെടുത്തുന്ന ജനക്കൂട്ടത്തിലെ മോശ, നഷ്ടത്തിന്മേൽ നഷ്ടം കണ്ടതായ യോബ്. മറ്റൊരുവൻ്റെ നിരാശ നമുക്ക് കേൾക്കാം. യിരെമ്യാ പ്രവചനം 20-ാം അധ്യായം 14-15 വാക്യങ്ങൾ തിരുവചനം പറയുന്നു, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ. യോബ് തൻ്റെ ജന്മദിനം ശപിച്ചതുപോലെ അതേ വാക്കുകൾ യിരെമ്യാവ് ഉപയോഗിച്ച് പറയുന്നു, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ, കാരണം നിരാശ കൊണ്ട് മൂടിയിരിക്കുന്നു.
എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അപ്പനോട് അറിയിച്ച് അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. സഹോദരി സഹോദരന്മാരെ, വേദപുസ്തകം പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായ മൂന്ന് പ്രവാചകന്മാരിൽ ഒരുവനാണ് യിരെമ്യാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കിയേൽ മൂന്ന് പ്രധാന പ്രവാചകന്മാരാണ് വേദപുസ്തകത്തിൽ ഉള്ളത്. യിരെമ്യാ പ്രവചനം 9:1 പറയുന്നു, ഇസ് എ മാൻ ഓഫ് ടിയേഴ്സ്, കണ്ണുനീരിൻ്റെ പ്രവാചകനാണ് യിരെമ്യാവ്. പക്ഷേ ഇപ്പോഴത് അവൻ നിരാശയിലാണ്. കാരണം പലവട്ടം താൻ ഇതാ ജയിലിൽ അടയ്ക്കപ്പെട്ടു. വളരെയധികമായി പെയിനിലൂടെ, വേദനയിലൂടെ താൻ കടന്നുപോയി. തൻ്റെ സാഹചര്യം വളരെ മോശം ആയിരിക്കുന്നു. വേദപുസ്തകം പറയുകയാണ് യിരെമ്യാ പ്രവചനം 37:15, 32:2 എൻ്റെ നോട്ടിൽ ഞാൻ കണ്ടത്, അതെ, യിരെമ്യാവ് രണ്ട് വട്ടമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ജയിലിൽ അടയ്ക്കപ്പെട്ടു. അങ്ങനെ ഒരു കുറ്റവാളിക്ക് സമാനമായി കഷ്ടത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ, മോശം സാഹചര്യത്തിലൂടെ അവൻ്റെ താ കടന്നു പോവുകയാണ്. ദൈവദാസനാണ്, അഭിഷിക്തനാണ്, പക്ഷേ ഒരു കുറ്റവാളിക്ക് സമാനമായി അവന് താ തൻ്റെ സാഹചര്യം മോശമായി തീർന്നിരിക്കുന്നു. നിങ്ങളും പറയുന്നു രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. ഇതാ എൻ്റെ സാഹചര്യം മോശമായിരിക്കുന്നു, എൻ്റെ സാഹചര്യം എന്നെ നിരാശപ്പെടുത്തിയിരിക്കുന്നു. യിരെമ്യാവിൻ്റെ സാഹചര്യം ഏറ്റവും മോശമായിരിക്കുന്നു. യെരുശലേം പട്ടണം തകർക്കപ്പെട്ടു, ഖജനാവ് കൊള്ളയടിക്കപ്പെട്ടു, ദേവാലയം തകർക്കപ്പെട്ടു. അങ്ങനെ മഹത്വം നിറഞ്ഞതായ ആ പട്ടണം മുഴുവൻ തകർന്ന തരിപ്പണമായി, സാഹചര്യം മോശമായി കിടന്നപ്പോൾ അവൻ നിരാശനായി. നിങ്ങളുടെ സാഹചര്യം മോശമായോ? എല്ലാം പാഴും ശൂന്യവുമായിരിക്കുന്നോ? ഹേ, ഇന്ന് വീണ്ടും വെള്ളത്തിൻ മീതെ പണ്ട് ദൈവത്തിന് ആത്മാവ് പരിവർത്തിച്ച് പാഴും ശൂന്യമായിരുന്നതായ സ്ഥാനത്തോ വീണ്ടും മുളപ്പിച്ചെടുത്തതുപോലെ നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റുവാൻ വേണ്ടി പോകുന്നു. 6 ദിവസം കൊണ്ട് തമ്പുരാന് പ്രകൃതിയും പ്രപഞ്ചത്തെയും വീണ്ടും പുനഃക്രമീകരിച്ച് എടുത്തു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുപ്പാൻ ദൈവത്തിന് ഒരൊറ്റ ദിവസം മതി. പ്രത്യാശയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുക. കഴുകന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ കഴുകൻ മഴ വരുന്നതായ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മേഘത്തിന് കീഴിലല്ല പറക്കുന്നത്, മേഘത്തിന് മേലെയാണ് പറക്കുന്നത്. കാര്യം എന്ത്? കഴുകന് പറവാൻ ഒരു സാക്ഷ്യമുണ്ട്, ഞാൻ സാഹചര്യത്തിന് കീഴിൽ പറന്നാൽ ഞാൻ നനഞ്ഞു പോകും. നനഞ്ഞ പക്ഷിക്ക് പറക്കുവാൻ കഴിയത്തില്ല. അർത്ഥം, നിരാശനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞു, ഗോഡ് കനോട്ട് യൂസ് എ ഡിപ്രസ് പേഴ്സൺ. അതുകൊണ്ട് സാഹചര്യത്തിന് കീഴിലല്ല നിങ്ങൾ പറക്കേണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ മേഘം കടന്നു വരുമ്പോൾ വീണ്ടും ചിറകടിച്ച് കഴുകൻ മേഘത്തിന് ഉയരത്തിൽ കയറുന്നത് പോലെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഗിയർ ചേഞ്ച് ചെയ്ത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആക്സിലേറ്റർ അതെ കൂട്ടി ദൈവത്തിൻ്റെ കൃപയാൽ സാഹചര്യത്തെ ജയിക്കുന്നവരായിരിക്കാം. സാഹചര്യത്തിൽ ജയിക്കുന്നവരായിരിക്കാം. സാഹചര്യത്തെ ജയിക്കുന്ന ജീവിതമാണ് ആത്മീയ ജീവിതം. യോബിൻ്റെ ജീവിതം നഷ്ടം കൊണ്ടാണ് താൻ നിരാശനായത്. ഏലിയാവ് നിരാശനായത് ഒറ്റപ്പെട്ടത് കൊണ്ടാണ്. അസഹ്യപ്പെടുത്തുന്ന ജനത്തെ കൊണ്ടാണ് മോശ നിരാശനായി തീർന്നത്. സാഹചര്യം മോശമായത് കൊണ്ടാണ് ഇതാ യിരെമ്യാവ് നിരാശൻ ആയി തീർന്നത്. ദാവീദ് നിരാശയുടെ വലിയ അടിത്തട്ടിൽ കിടന്നതായി സങ്കീർത്തനത്തിൽ പല ഭാഗങ്ങൾ പറയുന്നു. ദാവീദിൻ്റെ ജീവിതവുമായി ബന്ധത്തിൽ ഒരു കാര്യം മാത്രം പറയട്ടെ, അതെ, പ്രാർത്ഥനയുടെ മറുപടി വന്നില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ നിരാശർ ആയിത്തീരാറുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 12 നമ്മൾ ശ്രദ്ധയെത്തിയിരിക്കുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരണം തൻ്റെ ബെർശേബയിൽ ഉണ്ടായതായ ശിശു ഇതാ മരിപ്പാറായി കിടക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ തനിതാ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ എന്നിട്ടും ഇസ്രായേലിൻ്റെ മധുരഗായകൻ, ധാരാളം ഗാനങ്ങൾ എഴുതിയവൻ, 24 മണിക്കൂറും ആരാധന നടക്കുന്നതായ കൂടാരം പണിതവൻ, സങ്കീർത്തനങ്ങളെ രചിച്ചവൻ, അങ്ങനെ പല പല വലിയ കാര്യങ്ങളെ ചെയ്തതായ അഭിഷിക്ത ചക്രവർത്തിയാകുന്ന ദാവീദ് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ല. നിങ്ങളും ആരൊക്കെയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി വരുന്നില്ല എങ്കിൽ നിങ്ങൾ നിരാശരാകുന്നു. നിരാശയുടെ മറ്റൊരു കാര്യം അത്രേ, പ്രാർത്ഥനയുടെ മറുപടി വന്നില്ലെങ്കിൽ നിങ്ങൾ നിരാശരാകുന്നു. അവൻ്റെ ദാസന്മാർ തന്നെ പറയുന്നത് കേൾക്കണമേ, 7-ാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി,
കുഞ്ഞ് മരിച്ചു എന്ന് ദാവീദിനെ അറിയിപ്പാൻ ഭൃത്യന്മാർ ഭയപ്പെട്ടു. ഞാൻ വായിക്കുന്നത് 2 ശമൂവേലിന്റെ പുസ്തകം 12:18. കുഞ്ഞ് ജീവനോടിരുന്ന സമയം നാം സംസാരിച്ചിട്ട് അവൻ നമ്മുടെ വാക്ക് കേൾക്കാതിരിക്കെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് നാം അവനോട് എങ്ങനെ പറയും? അവൻ തനിക്ക് തന്നെ വല്ല കേടും വരുത്തും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യുവാൻ ചാൻസ് ഉണ്ടെന്ന്. അവൻ പാടുന്നവനാണ്, ആരാധിക്കുന്നവനാണ്, സങ്കീർത്തനെ രചിക്കുന്നവനാണ്, അഭിഷിക്തനായ രാജാവാണ്. പക്ഷേ അവൻ തനിക്ക് തന്നെ കേട് വരുത്താൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഹീസ് എ ഡിപ്രസ് പേഴ്സൺ. അവൻ നിരാശനാണ്. എന്താ കാര്യം? വേദപുസ്തകം പറയുന്നു തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ല. ഈ ദിവസം നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് മറുപടി തന്നില്ല. ഞാൻ എൻ്റെ വിഷയത്തിനായി പ്രാർത്ഥിച്ച് ഉപവസിച്ച് കാത്തിരുന്നു, ദൈവം എനിക്ക് തന്നില്ലെന്ന് പറഞ്ഞ് നിരാശരായിരിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണമേ. ആ കുട്ടി മരിച്ചുപോയി. ആ കുഞ്ഞിൻ്റെ പേര് വേദപുസ്തകം പറയുന്നില്ല. പക്ഷേ ആ കുഞ്ഞിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കുഞ്ഞിനെ ദൈവം നൽകി. അവൻ്റെ പേരാണ് ശലോമോൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒന്നിനെ ദൈവം തരാത്തത് അതിനേക്കാൾ ബെറ്ററാണ് ദൈവം നിനക്ക് വേണ്ടി കരുതുന്നത് കൊണ്ടാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു, ആ ഓർഡിനറി ബസ്സിനെ കൈ കാണിച്ചു, അദ്ദേഹം നിർത്തിയില്ല. ആ ഡ്രൈവർ നിർത്താതെ, ആ ഓർഡിനറി ബസ് നിർത്താതെ കടന്നുപോയി. നിരാശപ്പെടല്ല, കാരണം പിന്നാലെ ഫാസ്റ്റ് പാസഞ്ചർ വരുന്നുണ്ട്. ഓർഡിനറി ബസ്സിനേക്കാൾ വേഗത്തെ നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ഫാസ്റ്റ് പാസഞ്ചർ കടന്നു വരുന്നുണ്ട്. അതെ, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ ആ കുട്ടിയെ ദൈവം എടുത്തത് ദാവീദിന് ശലോമോനെ കൊടുക്കുവാൻ. ഒടുവിലായി മറ്റൊരുവൻ ഇതാ നിരാശപ്പെടുന്നു. പുതിയ നിയമത്തിലാണ് സംഭവം. സാക്ഷാൽ പൗലുസ്ലീഹ നിരാശയിൽ ആയിരുന്ന തീമത്യോസിന് ലേഖനം എഴുതുകയാണ്. 2 തീമത്യോസിന്റെ ലേഖനം 4:16 തീമത്യോസിനോട് പൗലൂസ് പറയുകയാണ്, എൻ്റെ പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. 7 കാര്യം പറയട്ടെ, നിങ്ങളെ മറ്റുള്ളവർ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ നിരാശരാകുന്നു. പക്ഷേ ബൈബിളിൻ്റെ ഒരറ്റം മുതൽ മറ്റം വരെ അപ്പൻ ഉപേക്ഷിച്ചവരുണ്ട്, അമ്മ ഉപേക്ഷിച്ചവരുണ്ട്, പ്രിയപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. പക്ഷേ അവിടെയും പൗലൂസ് പറയുന്നു, ഞാനും ഉപേക്ഷിക്കപ്പെട്ടു, ആരും എനിക്ക് തുടർന്നില്ല, പക്ഷേ കർത്താവ് എനിക്ക് തുടർന്നു. സഹോദരങ്ങളെ, വെൻ മാൻ റിജക്ട്സ് ഗാഡ് സെലക്ട്സ്. മനുഷ്യനെപ്പോഴാണോ നിങ്ങളെ തള്ളുന്നത്, ദൈവം നിങ്ങളെ താങ്ങുന്നു. ഇന്ന് നിങ്ങൾ നിരാശയിൽ ഹൃദയം തകർന്ന് നിലവിളിക്കുമ്പോൾ, എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എൻ്റെ അപ്പൻ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എന്നെ അറിയാൻ ആരുമില്ലല്ലോ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്ന് നിങ്ങൾ നിലവിളിക്കുമ്പോൾ, ഈ ലോകത്തിൽ ആരെയും അവരെന്നെ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ ആരെയും പരതരുതേ, ആരെയും തിരയരുതേ. വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്നതുമായി യേശു നിങ്ങളെ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗദശമന തോട്ടത്തിൽ യേശു ഒറ്റയ്ക്ക് നിങ്ങളെപ്പോലെ ഇരുന്ന് കരഞ്ഞു. ലൂക്കോസ് സുവിശേഷം 22:44 നിങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 14:34-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ബൈബിൾ പറയുന്നു, എൻ്റെ ഉള്ളം മരണ ദുഃഖം പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. തൻ്റെ വിയർപ്പ് രക്തത്തുള്ളി പോലെയായി. ഒറ്റയ്ക്ക് കിടന്ന് പ്രാർത്ഥനയിൽ അവൻ പിടച്ചു. ഒരാർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല, എന്നാൽ യേശു നിങ്ങളെ മനസ്സിലാക്കുന്നു. യോബിൻ്റെ ദൈവം, ഏലിയാവിൻ്റെ ദൈവം, മോശയുടെ ദൈവം, ദാവീദിൻ്റെ ദൈവം, പൗലോസ് അപ്പോസ്തലൻ്റെ ദൈവം, നിരാശയിൽ കിടന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് അവർ ഒരിക്കലും ചിന്തിക്കാത്തതായ മേഖലകളിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തി അവരെ മാനിച്ചവനായ ദൈവം, അതേ നിങ്ങളെയും മാനിക്കും. ഇന്നത്തെ ചെറിയ ഈ കാലയളവിൽ നിന്ന് നിങ്ങളെയും അവൻ കരകയറ്റും.